രാവിലെ തന്നെ കുറച്ച് മീൻ മേടിക്കാന്ന് കരുതി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട്. ലോക്ക്ഡൗൺ കാരണം കൊണ്ട് റോട്ടിലൊന്നും ആരെയും കാണാനില്ല. അപ്പോൾ നമ്മൾ പതിവ് മീൻ മേടിക്കുന്ന കടയിലേക്കാണ് ഇന്നത്തെ യാത്ര. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഗുണം എന്ന് വെച്ചാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനുകൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മീനുകളൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ പതിവ് പാചക പരീക്ഷണങ്ങളൊക്കെ നടത്തി നമ്മുടെ ചാനലിൽ ഇടാറ്. അപ്പോൾ ഇന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല മീനുകളൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങോട്ട് പോയെങ്കിലും ഈ എന്താ ഇന്ന് മീനൊന്നും കണ്ടില്ല. ലോക്ക്ഡൗൺ ആണെങ്കിലും ചില ദിവസങ്ങളിലൊക്കെ നല്ല മീനൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ കട അടച്ചിട്ടിരിക്കുന്നതാണ് കണ്ടത്. മീനുമായിട്ടൊരു എപ്പിസോഡ് തയ്യാറാക്കുക എന്നുള്ള എൻ്റെ ആ പ്രതീക്ഷ ഭംഗി. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല കേട്ടോ. എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിൽ ഇതാ കുറച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള മീൻ കഥകളാണ് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ വേദനിപ്പിച്ച മീൻ കഥകൾ നിങ്ങൾ തമ്പനിയിൽ കണ്ടില്ലേ. അപ്പോൾ വേദനിപ്പിച്ച മീൻ കഥകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ കഥ നടക്കുന്നത് നമ്മുടെ ഇവിടെ ഒന്നുമല്ല, കഥാപ്രസംഗം പോലെ പറയുകയാണെങ്കിൽ ഈ കഥ നടക്കുന്നത് അങ്ങ് ദൂരെ മാലിയിലാണ്, മാൽദ്വീപ്സിൽ. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. ദാ എത്ര മനോഹരമാണെന്ന് നോക്കിയേ, വാക്കുകൾക്ക് അതീതമാണ്, എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും മതിയാവില്ല, അത്ര മനോഹരമാണ്. ഈ കൊറോണ കാലമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മാൽദ്വീപ്സൊക്കെ ഒന്ന് പോയി കാണാം, പറ്റുന്നവരൊക്കെ വരണം കേട്ടോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഇന്നത്തെ ഈ കാഴ്ചകളല്ല നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം. നമ്മൾ മീൻ മാർക്കറ്റിലെ കാഴ്ചകളാണ് കാണിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് പോലെ തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ മീൻ കാഴ്ചകൾ. അത്ഭുതപ്പെടുത്താന്ന് പറഞ്ഞാൽ കുറേ വേദനിപ്പിക്കുകയും ചെയ്തു. മറ്റൊന്നുമല്ല കേട്ടോ, വേദന എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവിടെ വേറെ എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായിരുന്നു. ഒരിക്കലും അങ്ങനെയല്ല, അവിടുത്തെ മാർക്കറ്റിനകത്തെ കാഴ്ചകളാണ് ഇതാ കണ്ടില്ലേ. അപ്പോൾ മീൻ അതിൻ്റെ കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ ധാരാളം അതിൻ്റെ വേസ്റ്റ്, നമ്മൾ നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറമുള്ള ഇത് വേസ്റ്റായിട്ട് പോണ കാണുമ്പോഴുള്ളൊരു വിഷമം അതാണ്. നമ്മുടെ ഇവിടെ മീനിൻ്റെ വിലയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ സ്ഥാനത്ത് ഒരുപാട് ഭാഗങ്ങൾ വേസ്റ്റായിട്ട് കളയണ കാണുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നി. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ, അവിടുത്തെ മറ്റനുഭവങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇതൊക്കെ ഈ മീനുകളൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് ചെയ്യുന്നത്, അങ്ങനത്തെ വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം. മാൽദ്വീപ്സ് യാത്രയിൽ ഞാൻ സന്ദർശിച്ച ഒരു ഫിഷ് മാർക്കറ്റിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളായിരുന്നു. പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ മീൻ അട്രാക്ഷൻ എന്ന് പറയാവുന്നത് ഒരു വലിയ മീൻ വളരെ സിമ്പിളായിട്ട് എങ്ങനെ കട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓരോ ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചോ, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അവരാ മീൻ കട്ട് ചെയ്യുന്ന രീതി തന്നെ നമ്മൾ കണ്ട് പഠിക്കാനുണ്ട്. കാരണം നമ്മളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ഇവിടുത്തെ വേറൊരു വിഷമം എന്ന് പറഞ്ഞാൽ മീൻ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ സാധാരണ മുള്ളു വരെയും കറിക്ക് വേണ്ടി എടുത്ത് അതുവരെ ചവച്ച് തുപ്പിക്കളയുന്നവരാണെങ്കിലും മുള്ളും അതുപോലെ അതിനോടനുബന്ധിച്ചുള്ള പാട്ടുകളൊക്കെ ഒരു കട്ട് ചെയ്ത് കളയുന്നത് കാണുമ്പോൾ എല്ലാവരും വലിയൊരു വിഷമം തന്നെ തോന്നാറുണ്ട്. അപ്പോൾ അത് ആ മാർക്കറ്റിൻ്റെ അകത്തെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലുതും ചെറുതുമായിട്ടുള്ള ധാരാളം മീനുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു സൈഡിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് കട്ട് ചെയ്ത് കൊടുക്കുന്ന സ്ഥലമാണെങ്കിൽ അപ്പുറത്ത് ചെറിയതും വലുതായിട്ടുള്ള മീനുകളെ വിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ചെല്ലുമ്പോൾ മാർക്കറ്റ് അവസാനിക്കുന്നൊക്കെ ഒരു സമയമായിരുന്നു, അതിനകത്ത് തന്നെ ഒരുപാട് വലിയ മീനുകളെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഉള്ളത് തന്നെ വളരെ ഫാസ്റ്റായിട്ട് അവർ കട്ട് ചെയ്ത് നുറുക്കി പാക്ക് ചെയ്യുന്ന കാഴ്ചകൾ കാണാൻ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. അതിനോടൊപ്പം തന്നെ ആ വലിയ ഫിഷിനെ ഇവരെങ്ങനെ കട്ട് ചെയ്യുന്നു എന്ന് നിങ്ങൾ നോക്കിയേ. ഒരാൾ വേറൊരു സഹായിയൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് എങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു എന്നുള്ളത് കണ്ട് മനസ്സിലാക്കുക. ഇവരിവിടെ ഈ മീൻ മുറിക്കുന്ന ശൈലിയും കണ്ടു നിൽക്കാൻ തന്നെ വളരെ രസമാണ്. കാരണം ഈ വലുതും ചെറുതുമായിട്ടുള്ള മീനുകൾ നന്നാക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അത് ഇവിടെയുള്ള എല്ലാവരും ഓരോ ആളുകളും ചെയ്യുന്നതും ഒരേപോലെ തന്നെയാണ്. അതിനെന്തെങ്കിലും സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ ആ വലിയ ഫിഷിനെ കട്ട് ചെയ്യുന്ന രീതിയാണ്, അതിനെ തലയൊക്കെയാണ് കട്ട് ചെയ്ത് കളയുന്നത്. ഇവർ നേരെ തലയൊക്കെ കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. നമുക്ക് സഹിക്കാൻ പറ്റില്ല, നമ്മുടെ നാട്ടിൽ തലയുണ്ടെങ്കിൽ പോലും നല്ല തലക്കറിയൊക്കെ വെച്ച് നമ്മൾ കഴിക്കും കേട്ടോ. പക്ഷേ ഇവിടെ ഇവിടെ ഇതിനൊന്നും വലിയ വിലയില്ല, കാരണം ചുറ്റോട് ചുറ്റും കടലാണ്, എല്ലാവരും ഭയങ്കര എക്സ്പെർട്ടുകളാണ് കട്ടിങ്ങൊക്കെ ആയിട്ട് തന്നെ. എന്തോരം പാട്ടെന്നറിയ കട്ട് ചെയ്ത് കളയണത്, നമുക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ. നോക്കിന്ന് കട്ടിങ്ങിൻ്റെ വിഷമല്ല, ഈ വേസ്റ്റ് കളയണത് കാണുമ്പോഴേ നമുക്ക് ആ വേസ്റ്റ് കളയണമെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരു മൂന്ന് ദിവസം കറി വെച്ച് കഴിക്കാം. ഓരോ ചെറിയ ചെറിയ പീസുകൾ കളയണത് നോക്കിയിരുന്നു. ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇതിന് 60 rupees ഇതിൻ്റെ വില. അതായത് നമ്മുടെ ഒരു 240-250 rupees ഒരു കിലോന് വരും. പിന്നെ കട്ടിങ് ചാർജ് എല്ലാം കൂടിയാകുമ്പോൾ ഒരു 90 rupees വരും. പക്ഷെ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക, കാരണം ഒരു മീൻ വലിയൊരു മീൻ നന്നാക്കി തീരുന്നത് വരെ കാണാം. അതിനുശേഷം നമുക്കിത് എന്ത് ചെയ്യുന്നു എന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. ഇന്ന്
നിമിഷ നേരം കൊണ്ട് തന്നെ പരിപാടികൾ കഴിയട്ടോ, അത്ര എക്സ്പെർട്ടുകളാണ് ഇത്. നല്ല ആരോഗ്യം വേണോ വേണ്ട. കണ്ടില്ലേ ഒരു വലിയ ഫിഷിനെ എത്ര പെട്ടെന്നാണ് എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം എന്താ നന്നാക്കി എടുത്തത്. നമ്മൾ നോക്കിയ ഇനി ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ട് ഇത് എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ റിസോർട്ടുകളിലേക്കാണ് ഈ മീനുകൾ പ്രധാനമായിട്ടും കയറി പോകുന്നത്. അതുപോലെ തന്നെ ലോക്കൽ ആളുകളും മേടിച്ച് കഴിക്കുന്നുണ്ട്. റിസോർട്ടുകളിലെ പ്രധാന വിഭവങ്ങളാണ് അതാ ഈ കാണുന്ന പോലത്തെ മീൻ വിഭവങ്ങൾ. നമ്മൾ മലയാളികൾ ഇതുപോലെയല്ല കഴിക്കാറ്. നമുക്ക് നല്ല രീതിയിൽ മസാലയൊക്കെ ചേർത്ത് കുഴച്ച് നല്ല രീതിയിൽ മാരിനേറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ആസ്വദിച്ച് കഴിക്കാറ്. അതിൻ്റെയൊക്കെ ഒരു രുചിയും മണവൊക്കെ വേറെ തന്നെയാണിത്. ഒരു പക്ഷേ ഞാനടക്കമുള്ള നിങ്ങൾ ഓരോരുത്തരും ഇതേ രീതിയിലൊക്കെ കഴിച്ച് ശീലിച്ച് വന്നതിൻ്റെ പേരിൽ ഇപ്പോൾ ഇത്രയും വലിയ ഫിഷ് തന്നെ വേണമെന്നില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചാളയായാലും അയിലയായിരുന്നാലും കിളിമീനായിരുന്നാലും ഏത് മീനായാലും നമ്മളെ സംബന്ധിച്ചുള്ള അത്യാവശ്യം നല്ല മസാലകളൊക്കെ ചേർത്ത് തന്നെയാണ് നമ്മൾ കുഴച്ച് മാരിനേറ്റ് ചെയ്ത് അത് ഫ്രൈ ചെയ്യുക. അല്ലെങ്കിൽ കുക്ക് ചെയ്യണമെങ്കിൽ പോലും കറി വെക്കുകയാണെങ്കിൽ പോലും നമ്മൾ നല്ല രീതിയിൽ മസാലകളെല്ലാം ചേർത്ത് തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ വിദേശങ്ങളിലെല്ലാം തന്നെ ഇതേ രീതിയാണ് അവലംബിച്ച് പോകുന്നത്. അധികവും നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ ഇത് കാണുമ്പോൾ അയ്യേന് ഉപ്പുണ്ടോ രസമുണ്ടോ എന്നൊന്നും ചോദിക്കേണ്ട, നല്ല രസമാണിത്. കഴിച്ചാൽ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പം അത്തരം വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചകൾ ധാരാളം നമ്മളിതിക്ക് മുമ്പുള്ള പല എപ്പിസോഡുകളിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ മാലദ്വീപ്സ് യാത്രയിൽ ഇതുപോലെ ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ എന്നും ഓർത്തിരിക്കുന്നതാണ് ഒരു ട്യൂണ ഫാക്ടറി സന്ദർശിച്ചപ്പോഴുള്ള അനുഭവം. കാരണം ആയിരക്കണക്കിന് ട്യൂണ ഫിഷുകൾ കൊണ്ടുവന്നിട്ട് അവിടെ സ്റ്റോർ ചെയ്യുന്ന രീതിയും അത് പ്രോസസ്സ് ചെയ്യുന്ന രീതിയൊക്കെ കാണാനായിട്ട് ഇടയായി. അപ്പോൾ അത്തരം കാഴ്ചകളൊക്കെ ഞാൻ വരും എപ്പിസോഡുകളിലിടാം. അപ്പോൾ ഈ എപ്പിസോഡിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ധാരാളം വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോസൊക്കെ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി മുതൽ ഈ ലോക്ക്ഡൗൺ പീരീഡിൽ മറ്റ് യാത്രകൾ സാധ്യമല്ല എന്നിരിക്കെ
നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഇതിനു മുമ്പ് സന്ദർശിച്ച രാജ്യങ്ങളിലെ കൗതുക കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഒപ്പം തന്നെ നമ്മുടെ കാശ്മീർ ട്രിപ്പ് നമുക്കിടാനുണ്ട്, അതുപോലെ തന്നെ ആൻഡമാൻ്റെ വീഡിയോസ് ഇടാനുണ്ട്. ഇതൊക്കെ വഴിയെ വരുന്നതായിരിക്കും. ഓരോ പ്രേക്ഷകനും ആത്മാർത്ഥത്തോടെ സപ്പോർട്ട് ചെയ്യുക. ഹാരീസ് അമീറലി എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. മറ്റൊരു വീഡിയോ കാണാം.